ഈ മാർച്ചിന്റെ നായകൻ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കേരളത്തിലെ യുവജനങ്ങളുടെ ആശയും ആവേശവുമായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് എക്സ് എം എൽ എ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എ ഷുക്കൂർ എക്സ് എം എൽ എ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കെ പി ശ്രീകുമാർ, കെ പി സി സിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശരത്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാർ ശ്രീ ടിജിൻ, ശ്രീ സജീവ് ജോസഫ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ശ്രീ അനുതാജ്, ഹരിതാ ബാബു ഉൾപ്പെടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ, ഏറെ ആദരണീയനായ ഡിവൈഎസ്പി ശ്രീ ജയരാജ്, സി ഐ ശ്രീ അരുൺ, എസ് ഐ ശ്രീ ബാബുരാജ്, ശ്രീ ഉല്ലാസ്, ശ്രീ ലാത്തിക്ക് ലാത്തി ഒടിയുന്നത് വരെ അടിച്ച ബഹുമാനനായ ശ്രീ ആൻസൺ, ഹെഡ് കോൺസ്റ്റബിൾ ശ്രീ അഭിലാഷ്, നോർത്ത് ആലപ്പുഴ എസ് ഐ ശ്രീ ധനീഷ്, തൃക്കുന്നപ്പുഴ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ റൌഫ്, സിവിൽ പോലീസ് ഓഫീസർ ശ്രീ വിനു, എസ് ഐ ശ്രീ ബെർലി, പ്രിൻസിപ്പൽ എസ് ഐ ശ്രീ പ്രദീപ്, പിന്നെ വലിച്ച് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ആദരവ് കാണിച്ച പ്രിയപ്പെട്ട ശ്രീ പോൾ, തലയ്ക്കടിക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ വിജിലാൻ, അങ്ങനെ ഉൾപ്പെടെയുള്ള ആദരണീയരെ. പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഒരു കാലത്തും ഈ പേര് മറക്കില്ല. കേരളത്തിൽ ഈ നടക്കുന്ന സംഭവം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മലയാളികൾക്ക് മുമ്പിൽ വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ, ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങൾ നേരത്തെയും സമരം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൊക്കെ കൊടുത്തും കൊണ്ടും പോയ ചരിത്രമാണ് കേരളത്തിന്റെ സമര ചരിത്രം. പക്ഷെ സമാനതകളില്ലാത്ത പോലീസിന്റെ വേട്ട എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നതാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീണിനെ, ഞാനും ശ്രീകുമാറും ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ ഫോട്ടോ കാണുന്നത്. സത്യത്തിൽ മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും നാണിക്കുന്ന തരത്തിൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന തരത്തിൽ അതിക്രൂരമായ പോലീസ് മർദ്ദനം. പരുന്ത് കാക്കയെ കൊത്തിക്കൊണ്ടുപോകുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനെ പോലീസ് കൂട്ടം വലിച്ചഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. എന്താണ് പ്രശ്നം? ഏതെങ്കിലും പോലീസ് വാഹനം എറിഞ്ഞു തകർത്തോ, കത്തിച്ചോ? യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ ഏതെങ്കിലും പോലീസുകാർക്ക് പരുക്കുപറ്റുന്ന തരത്തിൽ അക്രമം ഒഴിച്ചുവിട്ടോ, കലഹവും ആഹ്വാനം ചെയ്തു? യാതൊരു പ്രകോപനവും ഇല്ലാത്ത, ഞാൻ രാവിലെ പ്രിയപ്പെട്ട പ്രവീണന്റെ വീട്ടിൽ, ഇന്നലെയാണ് രാത്രിയിൽ ഡിസ്ചാർജ് ആവുന്നത്, പ്രിയപ്പെട്ട പ്രവീൺ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹം വീട്ടിലുണ്ട്, ഇന്നലെ രാത്രി ഡിസ്ചാർജ് ആയി. ഇന്ന് രാവിലെ, ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമാണ് പ്രവീണന്റെ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇപ്പൊ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെയും ഡിവൈഎഫ്ഐക്കാരെ പോലെ ഒരു ക്രിമിനൽ കേസിലും ഒരു സാമൂഹ്യ വിരുദ്ധ കേസിലും പ്രതിയല്ലാത്ത, മാന്യമായി വിദ്യാഭ്യാസം ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരനായകനായി ഈ ജില്ലയിൽ ഈ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ,
ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ മനഃപൂർവം ബോധപൂർവം പ്രവീൺ എന്ന നട്ടലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ബോധപൂർവമായ ശ്രമമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മർദ്ദിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. ഒന്നോ രണ്ടോ അടി കൊടുക്കും, ഒരു ഏറ് നടക്കും, വെള്ളം ചീറ്റ് നടക്കും. ഇതൊക്കെയാണ് പോലീസിന്റെ ലാത്തിച്ചാർജിന്റെ സ്വാഭാവികമായ ഒരന്ത്യം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി മർദ്ദിക്കുന്നതാണ്. എന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ, ഉന്നതമായ അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും വ്യക്തമാകും നിങ്ങളെ പ്രേരിപ്പിച്ചത് അതിന് മുൻ ദിവസങ്ങളിൽ പ്രവീൺ ഇവിടെ കാഴ്ചവെച്ച സമരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച ആണത്വവും ആ തന്റേടവും ഈ പ്രസ്ഥാനത്തോടുള്ള കൂറിനും നിങ്ങൾ കൊടുത്ത മറുപടിയാണ്. അവിടെ നിന്ന് നേരെ ഇന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള അനഘ മേഘ എന്ന പെൺകുട്ടി കരുനാഗപ്പള്ളിക്കാരിയാണ്. മേഘയുടെ അച്ഛന് കണ്ണിന് കാഴ്ചയില്ല, രണ്ട് പെൺമക്കളാണ്. ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയാണ്. ഒറ്റക്കെട്ടേത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയായി, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി, മുഴുവൻ ആളുകൾക്കും അഭിപ്രായമുള്ള ഒരു സഹോദരി. ഒരഭിപ്രായ വ്യത്യാസവും ആ പെൺകുട്ടിയെ കുറിച്ച് പറയാനില്ല. ഒരടി കഴുത്തിനടിച്ചപ്പോൾ ഭയന്നു പോയ മേഘ പറഞ്ഞു, ഇനി എന്നെ അടിക്കല്ലേ സാറേ. എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന യമാമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മനസ്സാക്ഷിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ തിരക്കണം. ആശുപത്രി കിടക്കയിൽ ഇപ്പോഴും തേങ്ങുകയാണ്, കരയുകയാണ്. പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാലത്തും ഈ മൃഗീയമായ പോലീസ് വേട്ടയ്ക്ക് മാപ്പില്ല, നിങ്ങൾ മറക്കാൻ പാടില്ല. ആ സഹോദരി ജീവിക്കാൻ വേണ്ടി ഹരിതയുടെ അയലത്തുകാരിയാണ്, ഹരിത ബാബുവിന്റെ സഹപ്രവർത്തകയാണ്. 25 ലക്ഷം രൂപ ലോണെടുത്ത് ഒരു സ്വയം തൊഴിൽ, ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. അത്യാവശ്യം ബാങ്കിലെ പലിശയും മുതലും അടച്ചു വരുന്ന സമയത്താണ് ഈ മൃഗീയമായ മർദ്ദനം വെക്കേണ്ടി വരുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഇനി സ്വന്തമായി വാഹനം ഓടിച്ച് ടൂ വീലറിലാണ് അതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ ജോലിയും. ഇനി വാഹനം ടൂ വീലർ ഓടിക്കാൻ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് പറയുന്ന തരത്തിൽ ഭയാനകമായ അവസ്ഥയിൽ കഴിയുകയാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഭയന്നുപോയി ആ പെൺകുട്ടി. യഥാർത്ഥത്തിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുകയാണ്, ഈ പേര് വായിച്ച വായിക്കാത്ത കണ്ടാൽ അറിയാവുന്ന ഈ പോലീസ് വേട്ടയ്ക്ക്, ഈ വൃത്തികേടിന്, ഈ തെമ്മാടിത്തരത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതുവരെയും ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കണമെന്നുള്ള, ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നടത്തുന്ന നെറികേടുകൾ, പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തതിന്, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്, ക്രമസമാധാനം തകർക്കുന്നതിന്, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ മുതുമുത്തശ്ശിയെ വരെ മാനഭംഗത്തിന് ബലാത്സംഗത്തിന് വിലയാക്കുന്നതിന്, പിൻവാതിൽ നിയമനം നടത്തുന്നതിന്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കുന്നതിന്, പി എസ് സിയുടെ വിശ്വാസി തകർക്കുന്നതിന്, ഭരിച്ച് മുടിച്ച് സ്വർണ്ണക്കള്ളക്കിടത്ത്, കുംഭകോണം, അഴിമതി, കൊള്ള, കൊള്ളിവെപ്പ് എന്ന് വേണ്ട സകല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സമരം ചെയ്യുന്നത്, കരിങ്കൊടി കാണിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്, വാഹനം തടയുന്നത്, മാർച്ച് നടത്തുന്നത് ഈ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് അടിച്ചമർത്തായി ഇല്ലാതാക്കാൻ നോക്കുകയാണ്. പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെ ഒരു ചരിത്രം എന്നെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകർ, പൊതുജനങ്ങൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. എത്രയോ സമരങ്ങൾ, എത്രയോ സമരാഭാസങ്ങൾ, എത്രയോ വൃത്തികേടുകൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്താണ് രാഹുൽ ചെയ്ത കുറ്റം? മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നേരിട്ടും ഈ യുവജന പ്രസ്ഥാനത്തിന് കാരിരുമ്പിന്റെ കരുത്തോടുകൂടി കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നു എന്നൊരു തെറ്റ് മാത്രമാണ് രാഹുലിന്റെ പേരിലുള്ളത്. അല്ലാതെ
ആദ്യമായിട്ടാണോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വാഹനങ്ങൾ കത്തിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് മർദ്ദിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏത്? DYFI. ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ എറിഞ്ഞ് തകർത്തിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുടെ മുഖത്തേക്ക് കരിയോയിൽ എറിഞ്ഞിട്ടുള്ള ഒഴിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. നിങ്ങൾ ചെയ്തിട്ടുള്ള സമരാഭാസങ്ങളുടെ കഥകൾ കേരളത്തിലെ ആളുകൾ മറന്നിട്ടില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി, അധ്വാനിക്കുന്ന ഗരീബവിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള, അടിച്ചമർത്താനുള്ള ശ്രമത്തിനെതിരായിട്ട് അതിശക്തമായി കേരളത്തിൽ ഇപ്പൊ നാളെ നിയമസഭ തുടങ്ങുകയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിഷയം വളരെ ഫലപ്രദമായി പ്രതിഷേധ സൂചകമായി കേരള നിയമസഭയിൽ ഉന്നയിക്കും. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അതിശക്തമായ പോരാട്ടം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പ്രിയമുള്ള സഹപ്രവർത്തകരെ, നിങ്ങൾ വാങ്ങിച്ചടിക്ക്. നിങ്ങൾ ജയിലിൽ നീറനീറി കഴിഞ്ഞ ദിവസങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ക് പറയിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി ഇത്രയും ചെറുപ്പക്കാർ ഈ മാർച്ചിൽ പങ്കെടുത്തു. നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മാർച്ച്, ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.